തപസ്സുകാലത്തിൻ്റെയും വിശുദ്ധവാരത്തിൻ്റെയും ആഴമുള്ളതും ആർദ്രവുമായൊരു ചിന്ത വിശുദ്ധ കുരിശാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കുരിശുകൾ നിങ്ങൾക്കെങ്ങനെ ചുമക്കാൻ കഴിയുന്നു? ഉത്തരം ക്രിസ്തുവിൻ്റെ കുരിശ് തന്നെയാണ്. ഈശോ പറഞ്ഞ ഒറ്റ വരി നമുക്കൊന്ന് ചിന്തിക്കാം. ക്രിസ്തു പറയുന്നു, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. എൻ്റെ അപ്പൻ എൻ്റെ ചുമലിൽ സ്നേഹപൂർവം വെച്ചു തന്ന ഒരു കുരിശ്. ഈശോയെ ഒറ്റിക്കൊടുത്തത് യൂദാസല്ലേ? തള്ളിപ്പറഞ്ഞത് പത്രോസല്ലേ? ഇവരൊക്കെയല്ലേ ഈശോയെ കുരിശിലേക്ക് വിട്ടുകൊടുത്തത്? കുരിശ് മരണത്തിന് വിധിച്ചത് ദേശാധിപതികളല്ലേ? എന്നിട്ടും ഈശോ എന്തേ പറഞ്ഞില്ല, യൂദാസ് തന്ന കുരിശെന്ന്, പത്രോസ് തന്ന കുരിശെന്ന്, പീലാത്തോസ് തന്ന കുരിശെന്ന്? എൻ്റെ പിതാവ് അനുവദിക്കാതെ ആർക്കും എന്നെ തൊടാനാവില്ല. ഈ ലോകം എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പിതാവിനോട് പുലർത്തിയ ഗാഢബന്ധം കൊണ്ട് ക്രിസ്തു തിരിച്ചറിഞ്ഞു, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ. ആ പിതാവിനോടുള്ള ബന്ധം, ആ സ്നേഹബന്ധം കൊണ്ടാണ് ക്രിസ്തു ഈ കുരിശ് ചുമക്കുന്നത്. കുരിശ് ചുമക്കാൻ ആവാത്ത വിധം മറ്റൊരു തെറ്റായ ചിന്ത കൂടെ നമ്മളെ കീഴടക്കിയിട്ടുണ്ട്. നമ്മൾ കാലങ്ങളായി പറയുന്നു, ഈശോ കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് പോയി. തെറ്റാണ്. ഈശോ കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് പോയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു, അവൻ ദൈവത്തിങ്കൽ നിന്ന് വന്നുവെന്നും ദൈവത്തിങ്കലേക്ക് പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. ഈശോ കുരിശും കൊണ്ടുപോയത് സ്വർഗത്തിലേക്കാണ്, പിതാവിൻ്റെ മനസ്സിലേക്കാണ്. പോകുന്നതിന് മുമ്പേ അവനൊരു വരി പറഞ്ഞിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഇത് പറഞ്ഞിട്ടാണ് ഈശോ കുരിശുമെടുത്ത് നടന്നത്. അപ്പോൾ ഈശോ പോയത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്, സ്വർഗത്തിലേക്ക്. അപ്പോൾ പിന്നെ കാൽവരി, അത് സ്വർഗത്തിലേക്കുള്ള വഴി മാത്രമാണ്. കാൽവരിയിലേക്കാണ് പോകുന്നതെന്ന് കരുതിയാൽ അവിടെ കുരിശുമരണം മാത്രമേ ഉള്ളൂ. കാൽവരിയിലേക്കല്ല നമ്മുടെ യാത്ര, കാൽവരിക്കപ്പുറം പിതാവിൻ്റെ മനസ്സിലേക്ക്. കുരിശിൽ മരിച്ചപ്പോൾ ഒടുവിലവൻ പറഞ്ഞത്, പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കുരിശിലൂടെ പിതാവിൻ്റെ നെഞ്ചിൽ അവൻ തല ചായ്ച്ചു. നമ്മളും അറിയണം, ഈ സങ്കടങ്ങളിലൂടെ നമ്മൾ പോകുന്നത് സങ്കടങ്ങളിലേക്കല്ല, ഈ സങ്കടങ്ങളിലൂടെ പിതാവിൻ്റെ നെഞ്ചിലെ സാന്ത്വനത്തിലേക്ക്. ഈ യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുരിശും ചുമന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് നമ്മൾ. സ്നേഹപൂർവം.